പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനം ഏറ്റവും ഫലപ്രദമായിരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വയനാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് എല്ലാവിധ പിന്തുണയും പ്രധാനമന്ത്രി നൽകിയതായും കെ സുരേന്ദ്രൻ പറഞ്ഞു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ഏറെ പ്രതീക്ഷയോടെയാണ് മലയാളികൾ കാത്തിരുന്നത്. എങ്ങനെയാണെന്ന് പ്രധാനമന്ത്രി? വളരെ സാർത്ഥകമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു. വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രിയും ഇതുപോലെ ദുരന്തമുഖത്ത് ചെന്ന് ഇത്രയും സമയമെടുത്ത് ഇങ്ങനെ സ്റ്റോക്ക് എടുക്കാറില്ല. അദ്ദേഹം നേരിട്ട് സംഭവസ്ഥലത്ത് പോയി. സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് പോയി, എല്ലാം കണ്ട് മനസ്സിലാക്കി, നേരത്തെ ഏരിയൽ സർവേ നടത്തി, അത് കഴിഞ്ഞ് ക്യാമ്പുകളിൽ അദ്ദേഹം പോയി, അത് കഴിഞ്ഞ് അദ്ദേഹം ആശുപത്രിയിൽ പോയി, എല്ലാം മനസ്സിലാക്കി, അവലോകന യോഗത്തിലും പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ പുനരധിവാസത്തിന് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. പണം പുനരധിവാസത്തിന് ഒരു തടസ്സമാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ പ്രതീക്ഷ നൽകുന്ന സന്ദർശനമാണ്, വളരെ സന്തോഷം നൽകുന്ന സാർത്ഥകമായിട്ടുള്ള ഒരു സന്ദർശനമാണ്. ഞാൻ മുഴുവൻ മലയാളികൾക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയും ചെയ്യാറില്ല. ഈ ഒരു ദുരന്ത മുഖത്ത് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറിയത്. ഹോംവർക്ക് ചെയ്ത് നല്ല ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കാൻ അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും വയനാടിനെ പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം നൽകുന്നു. ദേശീയ ദുരന്തമായിട്ടൊക്കെ പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ള ആവശ്യം, അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, പണം എത്രയെന്നുള്ളതല്ല. അദ്ദേഹം പണം ഒരു തടസ്സമാവില്ല, മെമ്മോറാണ്ടം നൽകണമെന്ന് പറഞ്ഞു, കേന്ദ്രം സഹായിക്കുമെന്ന് പറഞ്ഞു. ദേശീയ ദുരന്തം എന്നൊക്കെയുള്ള പദം ശരിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ കേരളത്തിന് ഈ ഒരു അവസ്ഥയിൽ എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അദ്ദേഹം മലയാളികളെ, കേരളീയരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ സംശയമില്ല.